സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിന്റെ മൃതസംസ്കാരത്തിന് ആമുഖമായി യോഹന്നാൻ മാത്രം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അടുത്തായി ഒരു തോട്ടമുണ്ടായിരുന്നുവെന്നും ആ തോട്ടത്തിൽ ഒരു പുതിയ കല്ലറി ഉണ്ടായിരുന്നുവെന്നും. തോട്ടമുണ്ടെങ്കിൽ തോട്ടക്കാരനും കാണണമല്ലോ. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച വിഷയത്തിലേക്ക് ഇന്ന് നാം വീണ്ടും എത്തിച്ചേരുകയാണ്. പറുദീസായുടെ തോട്ടക്കാരൻ, അവൻ മഗ്ദലീന മറിയത്തെ ആശ്വസിപ്പിക്കുന്ന ഭാഗം, യോഹന്നാൻ 20:11-18. ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ കാണായികയാൽ മറിയം പോയി അവന്റെ ശിഷ്യരെ വിവരം അറിയിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഓടിയെത്തുന്നു. അവർ അവിടെ കച്ചകൾ കിടക്കുന്നത് കണ്ടു വിശ്വസിച്ചുവെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഇത് ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം തന്നെയായിരുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആണെങ്കിൽ തന്നെ അത് വളരെ ശൈശവദശയിലുള്ള ഒരു വിശ്വാസമാണ്. കണ്ടു വിശ്വസിക്കുക എന്നതല്ല വിശ്വാസത്തിന്റെ പൂർണ്ണത, കാണാതെ വിശ്വസിക്കുക എന്നത് തന്നെയാണ്. തനിക്ക് കാണാതെ പോയതിനെ പറ്റിയാണ് മറിയത്തിന്റെ ആത്മസംഘർഷങ്ങൾ. തന്റെ നാഥനെ കാണാനില്ല, കല്ലറ ഒഴിഞ്ഞുകിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യർ സ്വന്തം ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ മറിയം കല്ലറയിലേക്ക് തന്നെ മടങ്ങുന്നത്. അവൾ തോട്ടക്കാരൻ എന്ന് കരുതുന്ന നാഥൻ അവളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്തിന് കരയുന്നു? നീ ആരെയാണ് തേടുന്നത്? ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ തെറ്റാണെങ്കിൽ അയാൾ നമ്മുടെ കൺമുൻപിൽ വന്ന് നിന്നാൽ പോലും നമുക്ക് അയാളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ക്രിസ്തു ആരെന്നാണ് നീ കരുതുന്നത് എന്നൊരു ഭാഷാന്തരം ഈ ചോദ്യത്തിന് നമുക്ക് വായിച്ചെടുക്കാം. നീ എന്തുതരം ക്രിസ്തുവിനെയാണ് തേടുന്നത്? നാഥൻ മറിയം എന്ന് വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് റബ്ബൂനി എന്ന് ആർദ്രമായി വിളിക്കുന്നുണ്ട്. സുവിശേഷത്തിലാകെ മറ്റൊരിടത്ത് മാത്രമാണ് റബ്ബൂനി എന്ന ഈ സംബോധന കടന്നു വരുന്നത്. മർക്കോസ് 10:51, ഒരന്ധൻ കാഴ്ചയ്ക്കായി കേഴുന്നെടുത്ത്. ഒരർത്ഥത്തിൽ മറിയത്തിന്റെയും കാഴ്ചകൾ നേരെയാകുകയായിരുന്നല്ലോ. ഉദ്ധിതനെ കണ്ടു എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവ. അത് പുറം കണ്ണിന്റെ കാഴ്ചയല്ലെന്ന് മാത്രം. റബ്ബൂനി എന്ന അഭിസംബോധന യഹൂദ പാരമ്പര്യത്തിൽ പൊതുവെ മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. റിബോണോഷെൽ ഒലാം എന്നവർ ദൈവത്തെ വിളിക്കുമായിരുന്നു, ലോകത്തിന്റെ മഹാഗുരുവെന്ന്. റബ്ബൂനി എന്ന വിളിയിൽ സ്വന്തമാക്കുന്നതിന്റെ സ്നേഹമുണ്ട്, എന്റെ ഗുരുവേയെന്ന്. ഇത് പിന്നീട് തോമാസ് ലീഹ നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം 20:28 ഒരു മറുവിധം തന്നെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന് പറയുന്നത് പോലെ. നാഥൻ മറിയത്തോട് പറഞ്ഞു, നീ എന്നെ തുടരുത്, എന്തെന്നാൽ ഞാൻ ഇനിയും എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. നീ പോയി എന്റെ സഹോദരരോട് ഇതൊക്കെ പ്രഘോഷിക്കുക. സുന്ദരമായ ഏതോ സ്വകാര്യ സ്വപ്നം പോലെ, കാൽപ്പനിക വിന്യാസം പോലെ നാം നാഥന്റെ ഉയർപ്പിനെ കൈയടക്കി വയ്ക്കരുത്. ഉയർപ്പ് സർവ്വലോകത്തിനുമുള്ള സുവിശേഷ പ്രഘോഷണമാണ്. അത് പ്രഘോഷിക്കുക എന്നതാണ് ക്രിസ്തീയമായ ആനന്ദം. ഉയർപ്പിന്റെ ഒരു മുൻകാഴ്ചയൊരുക്കിയ രൂപാന്തരീകരണ വേളയിലും നാം ഇത് കാണുന്നുണ്ട്. പത്രോസ് പറയുകയായിരുന്നല്ലോ, ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്ന്. പക്ഷേ സ്വകാര്യതയിലല്ല ക്രിസ്തീയ ആനന്ദത്തിന്റെ ഭദ്രത പൂർണ്ണമാകുന്നത്, കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് മലയിറങ്ങി നമുക്ക് ലോകത്തോട് ഇതൊക്കെ വിളിച്ചു പറയേണ്ടതുണ്ട്. ഉദ്ധാനം ഒരു കൺകെട്ടായിരുന്നില്ല. പിതാവിന്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുക എന്നത് അതിന്റെ പൂർത്തീകരണമാണ്. ഒന്നും വെറുതെയായിരുന്നില്ല എന്ന്. എന്തെന്നാൽ ഫോർ ഗ്രീക്കിൽ ഗാർ എന്ന വാക്ക് ഇവിടെ വളരെ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിന് അന്തവും കുന്തവും ഇല്ലാത്ത ഭാവങ്ങളല്ല ഉള്ളത്. നോ റൈം നോ റീസൺ. അതിന് വ്യക്തമായ കാരണങ്ങളും ആധാരവും താളവുമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ മഹാരഹസ്യം പോലും ഇതാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 തിമത്തി 3:16, മനുഷ്യാവതാരം ചെയ്ത നാഥൻ തന്നെയാണ് ആരോഹണം ചെയ്ത് മഹത്വത്തിൽ ആരൂഢനാകുന്നതെന്ന് പറയുമ്പോൾ. ഇന്ന് സങ്കീർത്തനം 33 ഇതുപോലെ ഈ ഒരു താളം, റൈം, ആധാരം, റീസൺ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ താളവും ആധാരവും. അതിലേക്ക് വരും മുൻപ് ഒരു ചിന്ത കൂടി. തന്നെ തുടരുതെന്ന് മഗ്ദലീന മറിയത്തെ ശക്തമായി വിലക്കിയ അതേ നാഥൻ പിന്നീട് തോമസ് ലീഹായെ ക്ഷണിക്കുന്നുണ്ട് തന്നെ തൊടുവാൻ. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുള്ളതായി ഗണിക്കേണ്ട. യേശു ഉയർത്തു എന്ന കാര്യത്തിൽ പോലും സംശയിച്ചിരുന്നവനാണ് തോമസ് ലീഹ. എന്നാൽ മറിയം അങ്ങനെയായിരുന്നില്ല. മറിയം അതിനേക്കാൾ ഉയർന്ന പടിയിലായിരുന്നു വിശ്വാസം പ്രകടിപ്പിച്ചത്, കാണാതെ തന്നെ വിശ്വസിച്ചവൾ. സങ്കീർത്തനം 33 ഒരു പുതിയ ഗീതമാണ്. ഷിർ അദാഷ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ആവർത്തിക്കപ്പെടുന്ന ഒരു ആശയമാണിത്. ദൈവം സ്ഥാപിക്കുന്ന പുതുക്രമത്തിന്റെ ആഘോഷമാണ് ഈ പുതിയ ഗീതം എന്നത്. എന്തെന്നാൽ എന്ന പ്രയോഗം ഹീബ്രുവിൽ കീ എന്ന വാക്ക് ഇവിടെയും കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് നാം ദൈവത്തെ പുതിയ പാട്ട് പാടി സ്തുതിക്കണമെന്നത്? അവിടുത്തെ സ്നേഹക്കാരനും ഖെസെദ് തന്നെയാണ് അതിനാധാരം. ഖെസെദിന്റെ ശക്തമായ പ്രവാഹം, ജലപ്രവാഹം പോലെ. അത് സൃഷ്ടിയെ മാത്രമല്ല നമ്മുടെയെല്ലാം അനുദിന വ്യക്തി ചരിത്രങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. സൃഷ്ടപ്രപഞ്ചമെന്ന പ്രതീസായ മാത്രമല്ല അവൻ നട്ടുനനച്ച് വളർത്തിയത്. ഞാനെന്ന മാംസനിലങ്ങളെ കൂടിയാണ്, ഞാനെന്ന പ്രതീസായി കൂടി. കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് തോംസന്റെ കവിതയിൽ നാം ധ്യാനിച്ചതുപോലെ മരിയ അസുംത. സങ്കീർത്തനം 33 അങ്ങനെ പറദീസായുടെ പെരിയോനായ നാഥൻ മറഞ്ഞിരിക്കുന്നുവെന്ന് കരുതാനാണ് എനിക്കിഷ്ടം.
മാത്രമല്ല ആ തോട്ടക്കാരൻ ചാലിട്ടൊഴുക്കുന്ന നീർപ്രവാഹത്തെ സങ്കീർത്തനം 33 കണ്ടത് ഇന്ന് പത്രോസിന്റെ പെന്തക്കോസ്ത പ്രഭാഷണത്തിൽ നാം കാണുന്നുണ്ട്. ഞാൻ സ്നാനത്തിന്റെ നീരുറവ. തങ്ങളോട് പ്രഘോഷിക്കപ്പെട്ട വചനം കേട്ട്, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം കേട്ട്, ക്രൂശിതനായവനെ ദൈവം എങ്ങനെ ഉയർപ്പിച്ചു എന്ന പ്രഘോഷണം കേട്ട് ജനത്തിന്റെ ഹൃദയം നുറുങ്ങുകയാണ്. ഉഴുതുമറിച്ച് കട്ടതല്ലി നിലമൊരുക്കുന്നത് പോലെയാണിത്. കട്ട് ടു ദ ഹാർട്ട് എന്ന പ്രയോഗം, തോട്ടക്കാരന്റെ വേല. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഹൃദയനിലങ്ങൾ സജ്ജമായി. വചനം അവിടെ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് സങ്കീർത്തനം 33 പറയുന്നുണ്ട് സത്യം തന്നെയായ ഈ വചനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ജീവദായകമായ ശക്തിദായകമായ വചനത്തെക്കുറിച്ച്. ഇന്നലെ നാം കണ്ട മത്തായി 28 ഉത്ഥാന വിവരണത്തിന് ശേഷം ഉടൻ തന്നെ നാഥൻ നൽകുന്ന ഒരു കൽപ്പനയുണ്ട്, ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാനും വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകാനും. ഇന്ന് അത് തന്നെയാണ് പത്രോസും തുടരുന്നത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്ന് ആ ജനങ്ങളോട് പറയുമ്പോൾ, ഇവിടെ സമീപസ്ഥരായവരെയും വിദൂരസ്ഥരായവരെയും നാഥൻ വിളിച്ചു ചേർക്കുകയാണ്. അതിന്റെ സ്വരമാണിത്, നമ്മെ വിളിക്കുന്ന അവിടുത്തെ വചനം. നമ്മളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന വ്യക്തിപരമായ ഒരു ആക്കമുണ്ടതിന്. മറിയം എന്ന് നാഥൻ വിളിച്ചതുപോലെ, തിരിച്ച് അവൾ റബ്ബോനി എന്ന് വിളിച്ചതുപോലെയും, അരികെയുള്ളവർക്കും അകലെയുള്ളവർക്കും കേൾക്കാൻ വേണ്ടി നാഥനൊരുക്കിയ ഒരു പുതു സംഗീതധാരയാണ് സുവിശേഷം. എഫേസ്യർ 2:13 മുതൽ ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്. മാനസാന്തരം, മെറ്റനോയിയ, അത് സുവിശേഷത്തിലേക്കുള്ള തുറവിയാണ് ശ്രീഹ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മറിയം തിരിഞ്ഞു നിന്നു, സ്ട്രീഫോ എന്നൊരു വാക്കുകൂടി നാം കേൾക്കുന്നത്. അതും മാനസാന്തരത്തെ കുറിക്കുന്നൊരു പദം തന്നെയാണ്. മത്തായി 18:3, യോഹനാൻ 12:40, വിളി കേട്ട് ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് ശ്രീഹ പറഞ്ഞ ഇതേ വിളി തന്നെ. താൻ ആരോഹണം ചെയ്യാതെ പരിശുദ്ധാത്മാവ് വരില്ല എന്ന് നാഥൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യോഹനാൻ 16:7, ഞാൻ ആരോഹണം ചെയ്യേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ഗാർ. നാം ആദ്യം കണ്ട അതേ വാക്ക് തന്നെ, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരാൻ അത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ തന്റെ ആരോഹണത്തെക്കുറിച്ച് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. അടങ്ങിയിരിക്കാതെ ആ ഊർജത്തിൽ മുന്നേറാൻ ക്ഷണിക്കുന്നത്, എന്നെ പിടിച്ചു വയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പത്രോശ്ലീഹ എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ, മാനസാന്തരത്തിലൂടെ നാം ജ്ഞാനസ്നാനത്തിലേക്ക് ഏറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ഈ ദൈവദാനത്തെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്.